ഈ സഹസംവിധായകനായിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ വരും പക്ഷെ അവിടെ നമ്മൾ പ്രാക്ടിക്കൽ നോളജ് വെച്ചത് എക്സിക്യൂട്ട് ചെയ്യാൻ ചെയ്യുക ചെയ്യല് സാധാരണ ഇപ്പം വെള്ളം എന്നൊരു സിനിമയുണ്ട് വെള്ളം എന്നൊരു സിനിമ വളരെ ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്നുവെങ്കിലും വളരെ വളരെ ടെക്നിക്കലി വളരെ ഹൈ ആയിട്ടൊരു സിനിമയാണ് വെള്ളം അത് ലാസ്റ്റിലൊരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സീക്വൻസ് എടുക്കുക എന്ന് പറയുന്നത് അന്ന കാലത്ത് അത് ഗ്രാഫിക്സ് ഇല്ലാതിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഞാനിപ്പോഴും ഓർക്കുന്നത് എസ്കോന്നനാട്ട് എന്നൊരു ആർട്ട് ഡയറക്ടറുണ്ട് സാമിയേട്ടൻ എന്ന് വിളിക്കുന്ന എസ്കോന്നനാട്ട് അദ്ദേഹത്തിനാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സീക്വൻസ് ചെയ്യാനുള്ള ചുമതല ഉണ്ടായിരുന്നത് ഒരു വലിയ ഇല്ലം നിറച്ച് വെള്ളം കയറുകയാണ് ഇല്ലവും ആ പ്രദേശവും നിറച്ച് വെള്ളം കയറുകയാണ് ഒരു കാരണവശാലും ഇല്ലത്തിനെ നമുക്ക് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് വെള്ളം നിറച്ച് ഷൂട്ട് ചെയ്യാൻ അസാധ്യമാണ് അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ വലിയ പൈപ്പ് ഉണ്ടാക്കുന്ന ടാ പൈപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറീസ് ഉണ്ട് വലിയ ഹ്യൂജ് ടാ നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ പൈപ്പ് ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് അടി വീതി നീളവുമുള്ള ഒരു ടാങ്ക് അങ്ങ് വാടകയ്ക്കെടുത്തിട്ട് ഈ നമ്മൾ കാണുന്ന ഈ നാലുകെട്ടിൻ്റെയൊക്കെ തല മാത്രം അതിൽ സെറ്റിട്ടു തല സെറ്റിട്ടിട്ട് അതിൽ വെള്ളം നിറയ്ക്കുകയാണ് ഇതിൽ വെള്ളം നിറച്ചാൽ ഷൂട്ടാവില്ല വെള്ളം നിറച്ചു പിന്നെ ഇതിൻ്റെ അകത്ത് ഒഴുകി വരുന്ന അനേകം കോഴി പട്ടി നായ്ക്കളൊക്കെ ഉണ്ട് ഇതിനെയെല്ലാം ഞങ്ങൾ ഈ ടാങ്കിൽ കൊണ്ടിട്ടിട്ട് പമ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും നിങ്ങൾ വെള്ളം സിനിമ എവിടെയെങ്കിലും കണ്ടാൽ മനസ്സിലാകും ഒരു കാരണവശാലും ഇതൊരു സെറ്റാണെന്ന് മനസ്സിലാക്കാത്ത രീതിയിലാണത് അന്ന് ചെയ്തിരുന്നത് അത് ഷൂട്ടെന്ന് പറയുന്നത് എല്ലാ ദിവസവും രാത്രി പതിനെട്ടോ പത്തൊമ്പതോ ദിവസവും രാത്രി മാത്രം ഷൂട്ട് ചെയ്തൊരു രംഗമാണത് ഒരിക്കലും ഒരു ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കത് മറക്കാൻ വയ്യാത്തൊരു ഒരു ഒരു ഷൂട്ടായിരുന്നു വെള്ളത്തിൻ്റെ അത് അങ്ങനെ തന്നെ വെള്ളം സിനിമയിൽ ആക്ച്വലി എം ടി സാറാണ് തിരക്കഥ എഴുതുന്നത് എം ടി സാറാണ് കഥ വേറൊരാളുടെ കഥയാണ് അങ്ങനെയാണ് എം ടി സാറിനെ ഞാൻ ആദ്യം കാണുന്നതും അദ്ദേഹത്തിനെ പറ്റി മനസ്സിലാക്കുന്നതൊക്കെ ആ വെള്ളം സിനിമയിലാണ് അത് കഴിഞ്ഞ് അദ്ദേഹം എം ടി എസ് സാറുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് പഞ്ചാഗ്നി എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയപ്പോഴാണ് പഞ്ചാഗ്നിയുടെ സ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് ഞങ്ങളെല്ലാം ഇരിക്കുമ്പോൾ എം ടി സാറാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത് അപ്പം വായിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരുത്തരിപ്പ് ഉണ്ടാക്കുന്ന പല പല രംഗങ്ങളും പഞ്ചാഗിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം ഇന്നുമുണ്ട് അങ്ങനെയാണ് ഈ പഞ്ചാഗിനെയുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ആക്ച്വലി ഒരു പുരുഷ കഥാപാത്രമായിരുന്നു എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി കാരണം ഒരു അസ്റ്റൻ്റ് ഡയറക്ടർക്ക് അന്നൊരു ലിമിറ്റുണ്ട് ഡയറക്ടർക്കും റൈറ്റർക്കും ഇടയിലൊരു ഗ്യാപ്പിൽ നിന്ന് മാത്രമേ ഒരു സഹസംവിധായകന് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ യൂണിറ്റിൽ അത്ര സ്ട്രിക്റ്റായൊരു യൂണിറ്റായിരുന്നു ഹരിഹരൻ സാറിൻ്റെത് പക്ഷേ എന്നിരുന്നാൽ പോലും പിന്നെ ഞാൻ അറിഞ്ഞു ആ ഗീതയ്ക്ക് പകരം ഒരു പുരുഷനെയാണ് ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ടാണ് ആ ഷൂട്ടിന് കുറേ ഗ്യാപ്പ് വന്നിരുന്നു പഞ്ചാഗിൻ്റെ ഷൂട്ടിന് അങ്ങനെയാണ് ഗീതയെ കണ്ടുപിടിക്കുന്നതും ഗീതയ്ക്ക് സത്യത്തിൽ ആദ്യമായിട്ട് ഈ കഥ വായിച്ചു കൊടുക്കുന്നത് ഞാനാണ് ഗീതയ്ക്ക് തമിഴാണ് ഒന്നും അറിയില്ല എന്താണെന്ന് അറിയില്ല എന്താണെന്നറിയില്ല എന്താണെന്ന് അറിയില്ല ഇവിടത്തെ പ്രസ്ഥാനങ്ങളെപ്പറ്റി അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച എനിക്ക് വേണ്ടി വന്നു സത്യത്തിൽ ഹരിഹരൻ സാർ ഒരു സൈഡിൽ പ്രഷർ തരുന്നു ഇവർക്കിത് മനസ്സിലാകുന്നില്ല ഈ സ്ക്രിപ്റ്റിൻ്റെ ഓരോ വാക്കും ഓരോ അർത്ഥവും ഇവർക്ക് പറഞ്ഞു കൊടുക്കണം രണ്ടാഴ്ചയോളം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഗീതയെ ഇങ്ങനെ ഒരു പ്രസ്ഥാനവും പ്രസ്ഥാനമുണ്ടെന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു വളരെ അനിഷേധ്യമായ ഒരു വർക്കറാണ് താങ്കളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടും പല പേപ്പർ കട്ടിങ് അന്ന് ഒന്നും ഇല്ലല്ലോ പല പേപ്പർ കട്ടിങ്ങുകളും പല ഫോട്ടോസും കാണിച്ചാണ് ഞങ്ങളങ്ങനെ ഒരു കണ്ടീഷനാക്കിയെടുത്തത് പക്ഷേ വളരെ പെട്ടെന്ന് അഭൗമ്യമായ മാറ്റമായിരുന്നു ഗീത വന്നിറങ്ങിയ സ്റ്റൈൽ എനിക്കിപ്പോഴും ചുരിദാറൊക്കെ ആയിട്ട് വെൽ വളരെ പോഷായിട്ടാണ് വളരെ മോഡേൺ ആയിട്ടാണ് ഗീത വരുന്നത് പക്ഷേ ഹരിഹരൻ സാറിൻ്റെ ഡ്രസ്സ് ഡിസൈൻ ആ ഡ്രസ്സ് ഇട്ട് വന്ന സമയത്ത് സത്യത്തിൽ ഞങ്ങളെല്ലാം അമ്പരുന്നു ഓ ഇത് ഇന്നിര തന്നെയാണ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ആളാണ് എന്ന് പെട്ടെന്ന് തോന്നുന്ന രീതിയിലാണ് ഗീതയുടെ മാറ്റം വന്നത് പക്ഷെ അവിടെയെല്ലാം ഞാൻ ശ്രമിക്കുന്നു ഹരിഹരൻ എന്ന് പറയുന്ന സംവിധായകൻ ചില കാര്യങ്ങൾ കാൽക്കുലേഷൻ വളരെ പെർഫെക്റ്റ് ആയിരിക്കും വേറൊരു ഉദാഹരണം ഞാൻ പറയാം വടക്കൻ വീരഗാഥ ഷൂട്ടിംഗ് നടക്കുകയാണ് വടക്കൻ വീരഗാഥ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഉണ്ണിയാർച്ചയെ സെലക്ട് ചെയ്തിട്ടില്ല അപ്പോൾ പലരും പല ഒപ്പീനിയൻസ് പറഞ്ഞു ഹേമമാലിനി തുടങ്ങി ഇങ്ങറ്റം ജൂഹി ചവള തുടങ്ങി ഒരുപാട് ആൾക്കാർ കാരണം ഷൂട്ടിംഗ് നിൽക്കുകയാണ് ഉണ്ണിയാർച്ച വന്നിട്ടില്ല ഉണ്ണിയാർച്ച വന്നാൽ മാത്രമേ അടുത്ത സീക്വൻസ് ഉള്ളൂ പക്ഷേ അന്നും ഹരിഹരൻ സാറ് പറഞ്ഞു മാധവി കറക്റ്റായിരിക്കും ഞാൻ ഉൾപ്പെടെ മാധവിയും ഞാനും മാധവിയുടെ ആദ്യത്തെ സിനിമയും എൻ്റെ ആദ്യത്തെ സിനിമയും ഒന്നാണ് ലാവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപതിൽ ഞങ്ങൾക്ക് ഏകദേശം ഒരേ പ്രായമാണ് ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ് മാധവി വന്ന ഫസ്റ്റ് പടം ഞാൻ തന്നെയാണ് വർക്ക് ചെയ്തത് മാധവിയോണ്ട് കൂടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാൻ പക്ഷേ ഞാൻ ആ ഞാൻ ഉൾപ്പെടെ പറഞ്ഞു സാർ മാധവി വേണ്ട സാർ അപ്പോൾ ചോദിച്ചാൽ എന്താണ് മാധവി വേണ്ടാത്ത കാര്യം പറയൂ എന്താ അഭിനയിക്കാൻ കഴിവില്ലേ അല്ല സാർ ഇമേജ് എന്ത് ഇമേജ് ഹരിഹരൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒറ്റ പിടിവാശിയാണ് മാധവിയെ ഉണ്ണിയാർച്ചയേക്ക് മാറ്റിയത് അവിടെ എവിടെയെങ്കിലും പിഴവ് പറ്റിയോ ഇല്ല അദ്ദേഹത്തിൻ്റെ ചില കാൽക്കുലേഷനിൽ ഇന്നേവരെ പിഴവ് പറ്റി ഞാനൊരു മുപ്പത്തിയോ മുപ്പതോളം മുപ്പത്തോളം സിനിമ ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഷൂട്ടിംഗ് സമയത്ത് പിഴവ് പറ്റിയതായി എനിക്കിന്നേ വരെ ഓർമ്മയില്ല ആലോചിക്കണം മുപ്പത് സിനിമയിൽ ഒരു സിനിമയിൽ നാനൂറ്റമ്പത് ഷോട്ട് വെച്ചാണെങ്കിൽ പോലും എത്ര അനേകം ഈ എല്ലാ ഷോട്ട്സും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകും അങ്ങനെ മാധവിയെ കൊണ്ടുവന്നു സാറ് പറഞ്ഞു ചലഞ്ച് ഞാനല്ലേ റീഷൂട്ട് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് റീഷൂട്ട് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം ഗംഗാരൻ ധൈര്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകും മാധവി ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ച ആയിട്ട് അഭിനയിക്കുന്ന മാധവിയാണ് മാധവി വരുന്നു ഡ്രസ്സ് ചെയ്യുന്നു ആ എന്താ പറയുന്നത് ആ കച്ച കെട്ടി എല്ലാം വന്ന് നിന്നപ്പോൾ ഈ പറഞ്ഞ് ഞാൻ ഉൾപ്പെടെ ക്ഷമിക്കണം സാർ അറിയാതെ പറഞ്ഞു പോകുകയാണെന്ന് പറയേണ്ടി വന്നു അതായിരുന്നു കാൽക്കുലേഷൻ